ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2021 രണ്ടാം മാസം 1 ആയിരിക്കുന്ന ഈ പ്രഭാത വേളയിൽ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഈ പ്രഭാതം കാണുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും കൃപ തന്ന സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും നമ്മോട് കൂടെ ഇരുന്ന് കർത്താവ് നമ്മളെ ഇത്രത്തോളം വഴി നടത്തിയതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് മലാക്കി പ്രവചനം 3 അതിൻ്റെ 2 എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാര വെള്ളം പോലെയും ആയിരിക്കും. മലാക്കി പ്രവചനം 3 എൻ്റെ 2 നാം ഇവിടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത്. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2 നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതായ ആ സുദിനത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പോകുവാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് അതിൽ പരം വലിയൊരു കഷ്ടമായ അനുഭവം വേറെ ഇല്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്രകാരം അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അടിയുറച്ച വിശ്വാസത്തിൽ ദൈവകൽപ്പനയും യേശുവിങ്കിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് അത് അനുസരിച്ച് നിൽക്കുന്നതായ ആ ദൈവജനത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും കടന്നു വരുന്നതെന്നുള്ളതായ ആ ബോധ്യവും തിരുവചനം പരിശോധിക്കുമ്പോൾ ആ വലിയ സത്യത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. നമുക്കറിയാം, ഒരു കൊല്ലൻ തൻ്റെ ആലയിൽ ഒരു ഇരുമ്പ് ദണ്ഡ് വെച്ച് ഊതി പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ശോഭ അല്ലെങ്കിൽ ആ തീ വളരെയധികം ജ്വലിച്ചു കഴിയുമ്പോൾ അതിനെ ഏത് രൂപത്തിലും അതിനെ ആ കൊല്ലൻ അടിച്ച് ഷേപ്പ് മാറ്റി ഏതൊരു വസ്തു ആക്കാൻ അവൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അതിനെ ആക്കി തീർക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആ ഒലയിൽ നിന്ന് ആ ഇരുമ്പ് ദണ്ഡിങ് പഴുത്ത് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആ കളറ് മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രകാരമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നാം പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര തിരിക്കുമ്പോൾ, ക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ നാം അപ്രകാരം ആ ദണ്ഡ് കത്തി ജ്വലിച്ചു നിന്നതുപോലെ നമ്മൾ ഓരോരുത്തരും യേശുവിന് വേണ്ടി നിലനിൽക്കുമ്പോൾ നിശ്ചയമായും കത്തി ജ്വലിക്കുവാനായിട്ടിടയായിത്തീരും. രണ്ടാമതായിട്ട് വചനത്തിൽ പറയുന്നത് അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, മുഷിഞ്ഞതായ ഒരു തുണി അത് അലക്കുമ്പോൾ അത് അതിൽ നിന്നും മാലിന്യങ്ങളെ മാറ്റിക്കളയുവാൻ സാധിക്കുന്നു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെയും ആ മാലിന്യങ്ങളെയൊക്കെയും ആ കഴുകി വെടിപ്പാക്കി നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നതായ ഒരു വലിയ അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ സീനായി മലയിൽ മോശ ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ തേജസ്സോടുകൂടെ ആയിരുന്നുകൊണ്ട് അവിടെ ഉപസിച്ച് പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ യഹോവയാം ദൈവം തൻ്റെ സ്വന്തം കൈവിരലുകൊണ്ട് എഴുതിയതായ ആ കൽപ്പനകളിൽ 10 എഴുതി കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നിന്നും ആ കൽപ്പനയുമായി ആ ശോഭയുള്ള മുഖത്തോടുകൂടെ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സാധിക്കാതെ നീ ഞങ്ങളുടെ മുന്നിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുഖം കുനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത്രമാത്രം പ്രകാശമുള്ളവനായി തേജസ്സുള്ളവനായി സീനായി മലയിൽ നിന്ന് മോശ ഇറങ്ങി വന്നപ്പോൾ കണ്ടതായ ആ അനുഭവത്തിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ എല്ലാവരും പ്രകാശിതരായി എന്നാണ്. അങ്ങനെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ആ അനുഭവത്തിൽ സീനായി മലയിൽ നിന്ന്
മോശ ഇറങ്ങി വന്നതുപോലെ ആ അനുഭവത്തിൽ ദൈവത്തിന്റെ പത്ത് കൽപ്പനയുമായി കടന്നു വന്നതുപോലെ നാം ഓരോരുത്തരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പത്ത് കൽപ്പന നാം ഓരോരുത്തരും അനുസരിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും തക്കവണ്ണം അതിന്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്താതെ മത്തായിയുടെ സുവിശേഷം 5:17 മുതൽ പറയുന്ന പോലെ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ ഞാൻ വന്നതല്ല എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുകയാണ്. ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പത്ത് കൽപ്പനയ്ക്ക് ഒരു വ്യത്യാസവും വരത്തില്ല എന്നാണ്. എന്നാൽ മനുഷ്യർ ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്ന് 2 കൽപ്പനയും 4 കൽപ്പനയും മാറ്റി നിർത്തിയിരിക്കുന്നതായിട്ട് ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്രകാരം ദൈവത്തിന്റെ കൽപ്പനയെ മാറ്റി നിർത്തുവാൻ തക്കവണ്ണം നാം അത് അപ്രകാരം ഒരു തീരുമാനമെടുത്താൽ നാം ദൈവവും നാമും തമ്മിലുള്ള ആ ബന്ധം മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തന്റെ ഭക്തന്മാർ ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊണ്ട് ജീവിക്കുന്നവരാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാര് എന്ന് നമുക്കറിയാം. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷിക്കപ്പെടുന്ന വരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നെന്ന് അപ്പസ്തോലൻ പറഞ്ഞ 2 പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ രക്ഷിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവർ എന്തനുസരിക്കും? ദൈവത്തിന്റെ 10 കൽപ്പന അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അന്ത്യ ന്യായവിധിയില് അപ്രകാരം ആ ഒരു അനുഭവം ഇസ്രായേൽ ജനത്തിന്റെ മോശ ദൈവ കടന്നു വന്നപ്പോൾ ആ മോശയുടെ മുഖത്തേക്ക് നോക്കുവാൻ സാധിക്കാത്ത അനുഭവത്തിൽ നിന്നതുപോലെ ദൈവത്തിന്റെ 10 കൽപ്പന ലംഘിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം നയിച്ചാൽ ആ അന്ത്യ ന്യായവിധിയിൽ നമ്മളും ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മളും ദൈവത്തിന്റെ സന്നിധിയിൽ തലകുനിച്ച് നിൽക്കേണ്ടതായിട്ട് വരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്രകാരമുള്ള ആ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി തേജസ്സുള്ളവരായി ജീവിക്കുന്നതായ ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് തെസ്സലോനിക്കർ 4:16 മുതലുള്ള വാക്യത്തെ പറയുന്ന ഇപ്രകാരമാണ്: കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ കടന്നു വരും എന്നുള്ളതാണ്. രഹസ്യമായിട്ടല്ല കർത്താവ് കടന്നു വരുന്നത്, സകലരും കാണെ വളരെ ശബ്ദത്തോടെ. അപ്പോൾ ഭൂമിയൊക്കെയും കിടുകിട വിറച്ചുകൊണ്ട് ഭൂമിയൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്, ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കടന്നു വരുമ്പോൾ ആ ദൈവത്തിന്റെ വലിയ ആ സ്നേഹത്തിന്റെ മുമ്പിൽ നാം ഓരോരുത്തരും കാത്തിരിക്കുന്നതായ ആ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് ഈ ലോകത്തിലേതായ എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ ആ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ എത്രയധികം മോശയെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നാം യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായിത്തീരുന്നതായ ആ വലിയ അനുഭവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഒരുക്കപ്പെടുന്നവരായി ദൈവത്തിന്റെ സന്നിധിയിൽ മാറുവാനാണ് ഇന്ന് ഈ പ്രഭാത വേളയിൽ ദൈവത്തിന്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിർമ്മല മനസ്സാക്ഷിയോടുകൂടെയായിരുന്നു ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ അന്ത്യ കാലഘട്ടമാണ്. ദൈവോദനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുകൊണ്ട് നാം സദാസമയം ഒരുക്കമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് സമയത്ത് കർത്താവ് കടന്നു വന്നാലും നമുക്ക് പോകുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുന്നുവെങ്കിൽ നമുക്ക് ആ പ്രത്യാശയുടെ ദുർമുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ കൃപകളും തന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുക. അതുകൊണ്ട് നിശ്ചയമായും ദൈവത്തിന്റെ 10 കൽപ്പന നമ്മൾ അനുസരിക്കണമെന്ന്, വിശുദ്ധ ശബ്ദം അനുസരിക്കണം, 2 കൽപ്പനയായ വിഗ്രഹാരാധന ആരാധിക്കാതെ ദൈവത്തെ മാത്രം ആരാധിക്കുന്നതായ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തില് നാം തീരുമാനമെടുക്കുന്നെങ്കിൽ നിശ്ചയമായും അപ്രകാരം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതായ ദൈവത്തിന്റെ മക്കളെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും കടന്നു വന്ന് ചേർക്കുവാൻ കടന്നു വരുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട്, ഞാനും നിശ്ചയമായും കർത്താവിന്റെ ശബ്ദം കേട്ട് അവനോടുകൂടെ നമുക്ക് പോകുവാൻ സാധിക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിറന്നാൾ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി തട്ടാരമ്പലം സഭയിലായിരിക്കുന്ന മിസ്റ്റർ കെ പി തങ്കച്ചൻ ഇന്ന് February 1 ആണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ജന്മദിനമായിരിക്കുന്നതായ തട്ടാരമ്പലം സഭയിലെ കെ പി തങ്കച്ചനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും ബലവും കൊടുത്ത് തന്റെ മനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വചനം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.